ഇപ്പോൾ എന്താ ചിക്കൻ ഒക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ മസാല കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബട്ടർ ചിക്കൻ ബിരിയാണി. അപ്പൊ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചോറാണിത്. നല്ല ടേസ്റ്റ് ആണ്, പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പൊ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ബട്ടർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർക്കണം. ചിക്കൻ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടും കൂടിയാണ് തൈര് ചേർക്കുന്നത്. പിന്നെ 1 നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. അത്യാവശ്യം 1 വലിയ നാരങ്ങൻ്റെ നീര് തന്നെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2.5 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 4 പച്ചമുളകും 1 ചെറിയ തുടം വെളുത്തുള്ളിയും പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് 2.5 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ റെഡ് കളർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് റെഡ് കളറും കൂടെ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ബട്ടർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടത് ബസ്മതി റൈസ് ആണ് കേട്ടോ. അപ്പോൾ നല്ല നീളമുള്ള സെല്ല ബസ്മതി റൈസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ഇനി അടുത്തതായിട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള പേസ്റ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ നമ്മളിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ തക്കാളിയും ബട്ടർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 4 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ തക്കാളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1 കടായി ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലോട്ട് 7 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ 1 വശം ഫ്രൈ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ 1 ട്രിപ്പ് ഫ്രൈ ആയി കഴിയുമ്പോൾ മറ്റേതും കൂടി ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ഈ ചിക്കനൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് സ്മോക്കിംഗ് ഫ്ലേവർ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ചാർക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് സ്മോക്കിംഗ് ഫ്ലേവർ കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ചോറ് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ബേ ലീഫും പിന്നെ 2 കറുവപ്പട്ടയും പിന്നെ 4 ഗ്രാമ്പൂം 4 ഏലക്കയും പിന്നെ സ്റ്റാർ ഗോൾഡ് ഉണ്ടല്ലോ, അതായത് തക്കോലത്തിൻ്റെ 3 അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ചോറ് വിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ചോറ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചോറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചുരുങ്ങിയത് 1/2 മണിക്കൂർ കുതിർത്ത് വെക്കുക. ഇനിയിപ്പോൾ 1 മണിക്കൂർ കുതിർത്തതാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ 1 മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് കേട്ടോ റൈസ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ റൈസൊക്കെ ഇവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ 90% കുക്കായാൽ മതി. ബാക്കി 10% നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ കുക്കായിക്കോളും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ചോറ് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ചോറ് ഞാൻ ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിപ്പോൾ ഈ പാനിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനിയിപ്പോൾ നോൺ സ്റ്റിക്ക് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ബട്ടറൊക്കെ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ബട്ടർ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എന്താണെങ്കിലും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 സവാള നേരിയതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സവാള ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ നമ്മൾ ഈ ബിരിയാണിയിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വറുത്തിടുന്നില്ല കേട്ടോ. ഇത് സാധാരണയായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ബിരിയാണി കൂടെയാണ്. ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ളത് 6 ഗ്രാമ്പൂ 6 ഏലക്ക 2 കഷ്ണം കറുവപ്പട്ട 1 ബേ ലീഫ്
പിന്നെ തക്കോളത്തിൻ്റെ മൂന്ന് അല്ലി ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ നാല് ചെറിയ പച്ചമുളക്, നെടുകെ കീറൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ടുകൊടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് രണ്ടര ടേബിൾ സ്പൂണും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ നാല് പച്ചമുളകും ഒരു ചെറിയ തുടം വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണിത്. അപ്പോൾ ഇതിൽ നിന്ന് പകുതിയാണ് നേരത്തെ ചിക്കനിലേക്ക് ചേർത്തത്, ബാക്കി ഇപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചച്ചോവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒനിയൻ പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സവാള ഇതിൽ പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ സവാളയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പച്ചച്ചോവ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയുടെ പച്ചച്ചോവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് പൊടികളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്, പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട്, ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുക. ഇനി പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തക്കാളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി തക്കാളിയുടെ പേസ്റ്റും കൂടെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കായിരിക്കും നല്ലത്. ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടതൊന്ന് വേവിച്ചെടുക്കുക, വെള്ളമൊക്കെ വറ്റുന്നത് വരെ കേട്ടോ. അപ്പോൾ വെള്ളമെല്ലാം ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട്, തക്കാളിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്, തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിതിലോട്ട് മസാലയിലോട്ട് തൈര് ചേർക്കുന്നല്ലോ, അതുകൊണ്ട് പുളിക്ക് വേണ്ടി നാരങ്ങാ നീരാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കുന്നത്. പിന്നെ വിപ്പിംഗ് ക്രീം, മധുരം ചേർക്കാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അത് ചേർത്താലും മതി, 3 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചേർത്ത പോലെ 3 ടേബിൾ സ്പൂൺ പാല് ചേർത്താലും മതി. പിന്നെ നമ്മൾ ഈ സമയത്ത് കസൂരിമേത്തി ചേർക്കണം കേട്ടോ, അത് ഞാൻ വിട്ടു പോയതാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കസൂരിമേത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ചിക്കൻ ഇട്ടുകൊടുക്കാൻ. അപ്പോൾ ഞാനത് വിട്ടു പോയതായിരുന്നു. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുക, പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഇട്ടുകൊടുക്കുക. അപ്പോൾ നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിൽ നിന്ന് പകുതി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കണം, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നെയ്യാണല്ലോ ചേർക്കാറുള്ളത്. ഇതിപ്പോൾ ബട്ടർ ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് ബട്ടറാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള ചോറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക. അപ്പോൾ 2 ലെയറായിട്ടാണ് ദം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും പിന്നെ നമ്മുടെ റൈസിന് നല്ലൊരു കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ യെല്ലോ കളറും അതുപോലെ റെഡ് കളറും ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ റെഡ് കളർ കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് റെഡ് കളർ ചേർക്കണം എന്നില്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തതാണിത്. യെല്ലോ കളർ മാത്രം മതി എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാലിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയാലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ റൈസിനും ഒരു സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു ചെറിയ ചാർക്കോൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് അടച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഇത് 10 മിനിറ്റ് ദം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഹോൾ ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് ദം ചെയ്താലും മതി. അപ്പോൾ 10 മിനിറ്റിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. അപ്പോൾ ചാർക്കോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ ഇതിൻ്റെ മുകളിലുള്ള റൈസ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 കളറിലുള്ള റൈസ് ആയിരിക്കും മുകളിൽ കിട്ടുക, വൈറ്റും റെഡും യെല്ലോയും. അപ്പോൾ നമുക്ക് റൈസൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഈ ചോറൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ മുകളിലുള്ള ഈ 3 കളറിലുള്ള റൈസ് ഒരു പാത്രത്തിലോട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടി ഞാൻ ഈ മുകളിലുള്ള ചോറൊക്കെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടിയിലുള്ള കുറച്ച് ചോറും ചിക്കനും ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ചോറും കൂടെ ഇതിലിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഈ പാനിൻ്റെ അടിവശം ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കരിഞ്ഞ് പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചോറ് ദം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ റൈസും തന്നെ വിട്ട് വിട്ടാണ് നിൽക്കുന്നത്, ഒന്നുമ്പോൾ തൊട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടും ഉണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള റൈസും കൂടെ ഇതിലിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാനേ.
അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ റൈസ് സെർവ് ചെയ്യാൻ. എന്നാലാണ് ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് റൈസിലോട്ട് ഇറങ്ങുള്ളൂ. അപ്പം ഇത്രയും അടിപൊളിയായിട്ടുള്ള ബട്ടർ ചിക്കൻ ബിരിയാണി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.